ഈ കേരള ഗവൺമെന്റ് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ശബരിമലയിലെ ഫെസിലിറ്റീസിനെ എപ്പോഴും ലിമിറ്റഡ് സെൻസിൽ മാത്രം കാണുന്നുള്ളത്. സത്യത്തിൽ ഇത് ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിലെ ഏഷ്യയിലെ തന്നെ വലിയൊരു ആൾക്കൂട്ടമാണ്, ഒരേ ഒരു സീസണിൽ വരുന്ന ഏറ്റവും വലിയൊരു ആൾക്കൂട്ടമാണ്. ദക്ഷിണേന്ത്യയിൽ വിശേഷിച്ചും വളരെയധികം ജനത്തിരക്കുണ്ടാകുന്ന ഒരു സീസണിലെ ഉത്സവം ഇതാണ്. ഇത്രയും വലിയൊരു ഒരു ഉത്സവം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു ദേവദർശനമുള്ള സമയത്ത് പോലും സർക്കാരിന് ആ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവും, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ വിഷയത്തിൽ ചർച്ച നമ്മൾ നടത്തിയിരുന്നു, ഏകദേശം സമാനമായ വിഷയത്തിൽ. ഈ പത്തനംതിട്ടയ്ക്ക് ടിക്കറ്റ് എടുത്താലും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ KSRTC കയറിയാൽ തിരുവനന്തപുരം വരെയുള്ള പൈസ കൊടുക്കേണ്ടി വരുന്ന ഭക്തന്മാർ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള അറബ് മാടുകളെ പോലെ ഭക്തന്മാരെ കാണുന്ന, അത് തമിഴ്നാട്ടിലെ സ്വാമിമാര് അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്ന് വരുന്ന സ്വാമിമാര്, കർണാടകത്തിലെ സ്വാമിമാർ, ഇവരെല്ലാവർക്കും ഈ ഒരു വലിയ പിഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള സത്യമാണ്. പിന്നെ ഈ അവലോകന യോഗങ്ങൾ നേരത്തെ ജയപ്രകാശ് പറഞ്ഞല്ലോ വൃശ്ചിക ഒന്നിന് മുമ്പ് തന്നെ നടത്തിയിരുന്നു. ഈ അവലോകന യോഗത്തെ പറ്റിയൊന്നും യാതൊരു സുതാര്യതയും ഈ പറഞ്ഞ ഈ എനിക്ക് എന്റെ ഒറ്റ ചോദ്യമുള്ളൂ, ഈസ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ, ഈ ഭരണഘടനാപരമായ ഒരു കാര്യമാണോ ഒരു സർക്കാർ ഒരു പ്രത്യേക മത കേന്ദ്രം നടത്തുക എന്നുള്ളത്? ഒട്ടുമല്ല. പിന്നെ എന്തിനാണ് സർക്കാർ ഇത്ര കഷ്ടപ്പെട്ട് അതിനുവേണ്ടി ഒരു മന്ത്രി, അയാൾക്ക് അതിനുവേണ്ടിയുള്ള ശമ്പളം, സ്റ്റാഫുകള്, അതിന്റെ കീഴെ ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ അവർക്ക് ശമ്പളം, അതിന് പണം, അതുപോലെ ഒരു സ്റ്റാറ്റട്ടറി ബോഡി, ദേവസ്വം ബോർഡ് ഒരു സ്റ്റാറ്റട്ടറി ബോഡി, ആ ബോഡിയിലേക്ക് ചെയർമാനായും അംഗങ്ങളായും എത്രത്തെ പാർട്ടിയുടെ ചെരുപ്പെടുക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും, കോൺഗ്രസോ CPM ആ വ്യത്യാസം ഞാൻ പറയുന്നില്ല, പാർട്ടിയുടെ വിധേയന്മാരെ മാത്രം അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ട് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ നേരിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പണമെടുക്കാൻ പറ്റില്ല. കാരണം ദേവസ്വം എന്ന് പറയുന്നത് ദേവന്റെ സ്വത്താണ്, ദേവൻ മൈനറാണ്, പെർപ്പച്വൽ മൈനറാണ്, അതുകൊണ്ട് തന്നെ ദേവന്റെ സ്വത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ ചെറിയൊരു വാർത്ത വായിക്കുക, അത് ഞാൻ പറയാം. 2020 നവംബർ 10 ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ CPMന്റെ പ്രതിനിധികൾ വരുമ്പോൾ അവരോട് പറയുന്നതാണ്, അവർക്ക് കേൾക്കാത്ത ഭാവം നടിക്കുന്നതാണ്. കേരള ഹൈക്കോർട്ട് ആസ് വിജയൻ ഗവൺമെന്റ് ടു റിട്ടേൺ 10 crore rupees ഡൊണേഷൻ ടു ഗുരുവായൂർ ദേവസ്വം. ഈ പ്രളയ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കേരളത്തിന് കപ്പിത്താനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നുണ്ട്. 10 crore rupees ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ദേവസ്വം കനിഞ്ഞു കൊടുക്കുന്നതായി കാണിച്ചുകൊണ്ട്. ആരാ കൊടുക്കുന്നത്? പാർട്ടി അടിമയായ ദേവസ്വത്തിന്റെ ആള്, പാർട്ടിയുടെ പിന്നെ ഭരണം നടക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഗുരുവായൂർ ദേവന്റെ ഗുരുവായൂർ അപ്പന്റെ പണം എടുത്തിട്ട് കൊടുക്കുകയാണ്. ഭക്തരോട് ചോദിച്ചിട്ടാണോ? അല്ല. ഈ ഓരോ സമയത്തും ഇവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഈ ക്രിറ്റിസിസം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡിറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് പാർട്ടി അടിമകളെ ഈ സ്റ്റാറ്റട്ടറി ബോഡികളിൽ കുത്തി നിറച്ചിട്ട് അവരിലൂടെ ദേവസ്വം അവർക്ക് ശമ്പളം, അവർക്ക് വാഹനത്തിൽ ഡീസൽ അടിക്കാനോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള പണം, അവർക്ക് മറ്റുള്ള പേഴ്സ്, ഇതെല്ലാം കൊടുക്കുന്നത് ദേവസ്വത്തിന്റെ ഫണ്ടിൽ തന്നെയാണ്, ദേവന്റെ സ്വത്തം തന്നെയാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു മതത്തിന്റെ മാത്രം കാര്യങ്ങൾ വളരെ കഷ്ടപ്പെട്ട്? എനിക്ക് തോന്നുന്നു 2018 ഈ വിജയൻ ഗവൺമെന്റ് ഫസ്റ്റ് ടേമില് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, 683 crore rupees തിരുവിതാംകൂർ ദേവസ്വത്തിൽ നിന്ന് കളക്ട് ചെയ്തു. പക്ഷേ 673 crore ആ ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചു. 673 crore ചെലവഴിച്ചിട്ടാണ് ഇപ്പൊ ശബരിമല ഇങ്ങനെ നിൽക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ബാക്കി പൈസ ഞങ്ങൾ സുരക്ഷിതമായിട്ട് തൊടാതെ എവിടെ വെച്ചിട്ടുണ്ട്? ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഇങ്ങനെ കള്ളം പറയുകയാണ്. ഞാൻ ഇത് വേറൊന്ന് പറഞ്ഞു വരും, ഇവര് ഭയങ്കരമായൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതായത് ഈ കൊറോണ കാലത്ത് പിന്നെ ദേവസ്വം ജീവനക്കാരെ പട്ടിണി കടക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ എത്ര കോടി ഉറപ്പിയാ ചെലവഴിച്ചെന്നാണ് എന്റെ ചോദ്യം. ഇത്രയേ ഉള്ളൂ. ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അയ്യപ്പനെയും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഗുരുവായൂരപ്പനെയും ഇങ്ങനെ തീറ്റി പോറ്റണത്? അതങ്ങ് വിട്ടുകൊടുത്താ പോരെ, അതത് സമൂഹങ്ങൾ നടത്തിക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ സർക്കാരിന് എന്തിന് താല്പര്യമാണ്? അപ്പൊ കൃത്യമായിട്ട് ഒരു റവന്യൂ ജനറേറ്റഡ് ആവുന്നുണ്ട്. ആ റവന്യൂ നേരിട്ടല്ലെങ്കിലും മറ്റു പല കൈവഴികളിലൂടെ സർക്കാരിന്റെ പല ഗുണത്തിനും എത്തുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രളയകാലത്ത് ഈ പറഞ്ഞ അത്. എന്നിട്ട് ഹൈക്കോടതി ഇടപെടൽ വന്നു, ഈ കള്ളത്രം, ഈ പകൽ കൊള്ള, ആ ദേവന്റെ സ്വത്ത് 10 crore rupees കൊള്ള ചെയ്തിട്ട് ഹൈക്കോടതി ഇടപെടൽ വന്നു. ഇനി മറ്റൊന്ന് പറയാം, 2022 സെപ്റ്റംബർ 1 വന്ന വാർത്ത പറയാം. ഈ വർഷം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഓഡിറ്റിൽ കണ്ടെത്തിയത് വലിയ ഭീമമായ തുകയുടെ അനോമലിയാണ്, മിസ്മാച്ച് ആണ്, എംബസിൽമെന്റ് ആണ്. ഇതൊന്നും ഇതുവരെ ആൻസർ ചെയ്യപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രോഹിണി ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്, ഹിന്ദുക്കളുടെ ക്ഷേത്രം ഭരിക്കണമെങ്കിൽ ഹിന്ദുക്കൾക്ക് ആവശ്യം വേണ്ടേ? നിങ്ങളെ കൊണ്ട് ദുരിതപർവം മാത്രമാണ് നടക്കുന്നത്. ഈ കാലം അത്രയും നിങ്ങൾ എന്തിനാണ് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ലല്ല, നിങ്ങൾ പറയുന്നതിലല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫെസിലിറ്റീസ് ആണ് ഭക്തന്മാർക്ക് കൊടുക്കുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്.
അങ്ങനെയെങ്കിൽ ഹജ്ജിന് സൗജന്യമായി ഹജാജിമാരെ കൊണ്ടാക്കുന്ന പോലെ ശബരിമലയിലെ ഭക്തന്മാരെ സൗജന്യമായിട്ട് എത്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഒരു രൂപ പോലും എടുക്കാത്ത ജയപ്രകാശിന്റെ വാദം ശരിയാണെങ്കിൽ 400,00,000 കോടിയുടെ കടത്തിൽ മുങ്ങിച്ചാവാൻ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ കേരളത്തിന്റെ വരുമാനം എന്താ? കഴിഞ്ഞ CAG റിപ്പോർട്ടില് വളരെ കൃത്യമായിട്ട് CAG ചോദിച്ചില്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കേന്ദ്രം പണം തരിക? നിങ്ങൾക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? നികുതി ഉരിവ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? നിങ്ങൾ ഈ ഫ്രീബീസ് കൊടുത്ത് കിറ്റ് കൊടുത്ത് ഫ്രീബീസ് കൊടുത്തിട്ട് മുടിഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ എന്ന് CAG ചോദിച്ചപ്പോ CAG തന്തയ്ക്ക് വിളിക്കുക ഇവിടുത്തെ പിന്നെ നിയമസഭയിൽ. ഞാൻ പറയുന്നത് നിങ്ങൾ റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ഒരു ഡെഡ് സ്റ്റേറ്റിലെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നുണ്ട്. സുതാര്യമായ ഒരു ഏജൻസി ഇതേപറ്റി അന്വേഷിച്ചാൽ കാലം ഇത്രയും ദേവസ്വം ബോർഡുകളെ എങ്ങനെയൊക്കെ ലൂട്ട്. ജസ്റ്റ് പോയിന്റിംഗ് ഔട്ട് വൺ എക്സാമ്പിൾ ഫ്രം ദ ലോട്ട്. ഏതാണ്? 10 കോടി എന്ന പ്രളയ സമയത്ത് കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളെ ക്യാഷ് കൗ ആയിട്ടല്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അയ്യപ്പൻ പിന്നെ ശാസ്താവിന്റെ അവതാരമാണെന്നും ഭക്തരെ രക്ഷിക്കുന്ന മൂർത്തിയാണെന്നും? ഇല്ല. ഈ ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ പിന്നെ ആരാധനാലയങ്ങളെ ഇതുപോലെ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങോട്ട് പണം ചൊരിഞ്ഞ് സംരക്ഷിക്കാത്തത്? ബിക്കോസ് ദേ ഡു നോട്ട് ജനറേറ്റ് ഈക്വൽ എമൗണ്ട് ഓഫ് മണി എവറി ഇയർ. അപ്പൊ ഈ റവന്യൂ ആണ് പ്രശ്നം. ശബരിമല ജനറേറ്റ് ചെയ്യുന്ന ഭീമമായ റവന്യൂ വേണം. അതിനുവേണ്ടി അയ്യപ്പനോട് ഓവർ ടൈം ഡ്യൂട്ടി എടുക്കാൻ പറയാണ്. എന്തൊരു ആഭാസമാണിത്! ഇങ്ങനെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടി നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളുടെ ക്ഷേത്രം ഭരിക്കുന്നത് എന്ന നിസ്സാരമായ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി.